സംസ്ഥാനത്ത് ആശുപത്രികളിലെ അത്യാഹിത വിഭാഗത്തിൽ മറ്റൊരു പ്രതിസന്ധി കൂടി. രക്തബാങ്കുകളിൽ രക്തക്ഷാമം അതിരൂക്ഷമായിരിക്കുന്നു. വാക്സിൻ എടുത്തവർക്ക് രക്തദാനം ചെയ്യാൻ പെട്ടെന്ന് കഴിയുന്നില്ല എന്നതും വാക്സിനേഷന് ശേഷം 28 ദിവസത്തെ കാത്തിരിപ്പ് ആവശ്യമാണ് എന്നതും ഇപ്പോൾ ഈ മേഖലയിൽ ആശങ്ക ഉളവാക്കുകയാണ്. കൂടാതെ കോവിഡ് പടർന്നതും രക്തദാനത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി 18 വയസ്സിന് മുകളിലുള്ളവർ വാക്സിൻ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 18 വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിനേഷൻ തുടങ്ങുമ്പോൾ കൂടുതൽ പ്രതിസന്ധിയാകുകയാണ്. വാക്സിൻ എടുത്ത് 28 ദിവസമെങ്കിലും കഴിയാതെ രക്തദാനം നടത്താൻ കഴിയില്ല എന്നതാണ് നിലവിലെ ആശങ്ക. ഇവർ മെയ് 1 മുതൽ കോവിഡ് വാക്സിൻ എടുക്കാൻ ഒരുങ്ങുന്നത് ബ്ലഡ് ബാങ്കുകളിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. കൂടാതെ രക്തക്ഷാമം കാരണം ആക്സിഡന്റ്, ബൈപ്പാസ് സർജറി പോലെ കൂടുതൽ രക്തം ആവശ്യമായി വരുന്ന സർജറികൾക്ക് വിധേയരാകേണ്ട രോഗികളുടെ ബന്ധുക്കൾ രക്തത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന അവസ്ഥയാണ്. രക്തദാനത്തിന് തയ്യാറായിട്ടുള്ള സന്നദ്ധ സംഘടനകളും പ്രതിസന്ധിയിലാണ്. അതോടൊപ്പം 2 ഡോസ് കൂടി എടുത്ത് വീണ്ടും 28 ദിവസം കൂടി കഴിഞ്ഞാലേ രക്തദാനം നടത്താൻ കഴിയൂ. ഫലത്തിൽ 2 മാസം രക്തദാനം നടത്താൻ കഴിയാത്ത അവസ്ഥയാകും. ഇതിനു പുറമെ 2 മാസം കൂടി രക്തദാനം നടത്താൻ പറ്റാത്ത സാഹചര്യം കൂടി ഉണ്ടായാൽ ഗുരുതര പ്രതിസന്ധിയാണ് വരാനിരിക്കുന്നത്. ക്ഷാമം രൂക്ഷമായതോടെ ക്യാൻസർ, ഹീമോഫീലിയ തുടങ്ങിയ രോഗമുള്ളവരും അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമുള്ളവരുമെല്ലാം രക്തം ലഭിക്കാൻ രക്തദാതാവിനെ എത്തിക്കേണ്ട അവസ്ഥയിലാണ്. കോവിഡ് മൂലം 1 വർഷമായി രക്തത്തിന്റെ ലഭ്യതയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ വളരെ ഗുരുതര അവസ്ഥയാണ്. സന്നദ്ധ രക്തദാന സംഘടനകൾ വഴി രക്തം ആവശ്യമായി വരുന്ന 85% ആളുകളെയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 30% ആളുകളെ പോലും സഹായിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നവരിൽ 2 ഡോസ് സ്വീകരിച്ച് 28 ദിവസത്തിന് ശേഷം മാത്രമേ രക്തമെടുക്കാൻ കഴിയൂ എന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മെയ് 1 മുതൽ 18 വയസ്സ് കഴിഞ്ഞവർക്ക് കൂടി വാക്സിൻ ലഭ്യമാകുന്നതിനിരിക്കെ രക്തദാനത്തിന്റെ പ്രധാന കണ്ണികളായ യുവാക്കളുടെ ഇടപെടൽ ഈ രംഗത്ത് കുറയുന്നതാണ് രക്തക്ഷാമത്തിന് വഴിയൊരുക്കുന്നത്. കോവിഡ് രോഗത്തിന്റെ തുടക്കത്തിൽ വിവിധ സന്നദ്ധ സംഘടനകൾ ആഴ്ചതോറും ദാതാക്കളെ സംഘടിപ്പിച്ചിരുന്നു. DYFI ഉൾപ്പെടെയുള്ള സംഘടനകളും ഗിഫ്റ്റ് ഓഫ് ഹാർട്ട് ചാരിറ്റബിൾ സൊസൈറ്റി, ബ്ലഡ് ഡൊണേഴ്സ് കേരള തുടങ്ങിയ സന്നദ്ധ സംഘടനകളും ദാതാക്കളെ കണ്ടെത്തി എത്തിച്ചിരുന്നതിനാൽ ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിരുന്നില്ല. എന്നാൽ കോവിഡ് രോഗികളുടെ എണ്ണം നിത്യേന കൂടുന്നതിനാൽ രക്തദാനം ചെയ്യാൻ തയ്യാറാകുന്നവർ വിമുക്തത കാട്ടുകയാണെന്ന് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ പറയുന്നു. ദിവസേന 120 മുതൽ 150 ദാതാക്കൾ എത്തിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 40 പേരിലും താഴെയാണ് എത്തുന്നത്. അപൂർവ ഗ്രൂപ്പിൽപ്പെട്ട രക്തം കിട്ടാതെ ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ട സ്ഥിതിയും ഉണ്ടായി. മെഡിക്കൽ കോളേജ്, IMCH, ICD തുടങ്ങിയ ആശുപത്രികളിലേക്ക് നിത്യേന ഏകദേശം 100 യൂണിറ്റ് രക്തമാണ് ആവശ്യമായി വരുന്നത്. മെഡിക്കൽ കോളേജ് കോവിഡ് ആശുപത്രിയായി മാറിയതോടെ ആശുപത്രിയിലേക്ക് രക്തം ദാനം ചെയ്യാൻ വരാൻ പലരും മടിക്കുന്നു. രക്തബാങ്ക് അത്യാഹിത വിഭാഗത്തിന് മുകളിലത്തെ നിലയിലാണ്. അത്യാഹിത വിഭാഗത്തിലൂടെ കടന്നു വേണം രക്തബാങ്കിലെത്താൻ. കോവിഡ് രോഗികളടക്കം എല്ലാവിധ രോഗികളും എത്തുന്ന അത്യാഹിത വിഭാഗത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് ദാതാക്കൾക്ക് ആശങ്കയുണ്ടാക്കുന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ രക്തബാങ്കുകളിൽ 35% സ്റ്റോക്ക് കുറവുണ്ട്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ 1 വർഷത്തിലേറെയായി പുറത്തുള്ള രക്തദാന ക്യാമ്പുകൾ നടത്താത്തതാണ് കാരണം. സന്നദ്ധ സംഘടനകളുടെ അംഗങ്ങൾ രക്തബാങ്കുകളിലെത്തി ദാനം ചെയ്തതാണ് അത്യാവശ്യങ്ങൾ നിറവേറ്റി വരുന്നത്. മെഡിക്കൽ കോളേജുകളിലെ രക്തബാങ്കുകളിലേക്ക് വാഹനത്തിൽ സന്നദ്ധ പ്രവർത്തകരെ എത്തിച്ചും രക്തം ശേഖരിക്കുന്നുണ്ട്. കോവിഡിന് മുൻപ് വരെ സംസ്ഥാനത്തെ സർക്കാർ രക്തബാങ്കുകളിൽ പ്രതിവർഷം 400,000 യൂണിറ്റ് രക്തം ശേഖരിക്കാറുണ്ടായിരുന്നു. രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ചാണ് ഇതിൽ പകുതിയും കണ്ടെത്തിയിരിക്കുന്നത്. കോവിഡ് വന്നതോടെ കൂടുതൽ ശേഖരം 2.5 ലക്ഷം യൂണിറ്റായി ചുരുങ്ങി. അടച്ചിടൽ കാലത്ത് വാഹന അപകടങ്ങൾ, ശസ്ത്രക്രിയകൾ എന്നിവ കുറവായതിനാൽ ബുദ്ധിമുട്ടുണ്ടായില്ല. ഇപ്പോൾ രക്തത്തിന്റെ ആവശ്യം പഴയ തോതിലേക്ക് എത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.